ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് സി എഫ് അതല്ലെങ്കിൽ ഹയ്യസ്റ്റ് കോമൺ ഫാക്ടർ മലയാളത്തിൽ നിന്ന് പറഞ്ഞിരുന്നത് ഉസാഖ എന്നാണ് സാധാരണ ഘടകം എന്നൊക്കെ പറയുന്നു എന്താണ് ആശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം അതാണ് ഈ ഉസാഗ അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഒന്ന് പറയാം ഇപ്പോൾ ആറ് എന്ന് പറഞ്ഞ സംഖ്യ ആറ് എന്ന് പറഞ്ഞ സംഖ്യ നമുക്ക് അതിന് കുറേ ഫാക്ടേഴ്സ് ഉണ്ട് ഘടകങ്ങളുണ്ട് നമുക്ക് ആറ് എന്ന് പറയുന്നത് ഒന്ന് ഇൻറ്റു ആറ് പിരിച്ചു എഴുതാൻ പറ്റും അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു മൂന്നാണ് ആറ് അല്ലെങ്കിൽ ആറ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ആറ് എൻറ്റു ഒന്ന് മാത്രം എഴുതിയിട്ടുണ്ട് ഇങ്ങനെ അപ്പോൾ ആറ് എന്ന് പറയുന്ന സംഖ്യയെ സംബന്ധിച്ചിടത്തോളം ആറ് എന്ന് പറയുന്ന സംഖ്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആറിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആറ് അങ്ങനെ നാല് സംഖ്യകൾ ആറിൻ്റെ ഫാക്ടേഴ്സാണ് ഒന്ന് രണ്ട് മൂന്ന് ആറ് അപ്പോൾ എല്ലാ സംഖ്യകൾക്കും ഒന്നും ആ സംഖ്യയും അതിൻ്റെ ഫാക്ടേഴ്സായിരിക്കും ഘടകങ്ങളായിരിക്കും അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന ആശയം ഇത്രയേ ഉള്ളൂ ആറ് എന്ന് പറഞ്ഞ സംഖ്യേനെ ഒന്നുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും റിമൈൻഡർ ലാണ്ടെ ഹരിക്കാൻ കഴിയും രണ്ട് എന്ന് പറഞ്ഞ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും മൂന്ന് തവണ സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയും ആറ് നവന സംഖ്യ കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയും ഇപ്പോൾ വേറെ സംഖ്യ എടുക്കുകയാണെങ്കിൽ പത്ത് എന്ന് പറഞ്ഞെടുക്കുക പത്ത് എന്ന് പറയുന്നതിന് പത്ത് എന്ന് പറഞ്ഞു ഒന്ന് ഇൻറ്റു പത്ത് പത്താണ് അല്ലെങ്കിൽ പത്ത് എന്ന് പറയുന്നത് രണ്ട് ഇൻറ്റു അഞ്ച് പത്താണ് ഇനി പത്ത് ഗുണിച്ചാൽ പത്ത് കിട്ടുന്ന വേറെ സംഖ്യകളില്ല അപ്പോൾ പത്ത് എന്ന് പറയുന്നതിൻ്റെ ഫാക്ടേഴ്സ് പത്തിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഉണ്ട് രണ്ടുണ്ട് അഞ്ചുണ്ട് പത്ത് ഉണ്ട് നേരത്തൊക്കെ ഫാക്ടേഴ്സാണ് ഘടകങ്ങളാണ് ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് അപ്പോൾ ഇതിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഒന്നും പത്തും ഒന്ന് ഒന്നും അതേ സംഖ്യയും എല്ലാ സംഖ്യകളുടെയും ഫാക്ടേഴ്സാണ് ഇങ്ങനെ ഈ ഘടകങ്ങളിൽ ഇപ്പോൾ ആറ് എന്ന് പറഞ്ഞ സംഖ്യയും പത്ത് എന്ന് പറഞ്ഞ സംഖ്യയുമാണ് ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ആറിൻ്റെ ഘടകങ്ങൾ എഴുതാൻ അറിയാം ആറിൻ്റെ ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് ആറാണ് അതേപോലെ തന്നെ പത്തിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഒന്ന് രണ്ട് അഞ്ച് പത്ത് അപ്പോൾ ഈ ആറിലും പത്തിലും കോമൺ ആയിട്ടുള്ള ഘടകങ്ങൾ ഘടകങ്ങളേത് പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ആറിലും പത്തിലും പൊതുവായിട്ടുള്ള ഘടകങ്ങൾ ആരൊക്കെയാണ് ഒന്ന് ഇവിടെയുണ്ട് ഒന്ന് ഇവിടെയുണ്ട് രണ്ട് വടയുണ്ട് രണ്ട് വടയുണ്ട് ഇനി ഒന്നും കോമൺ ഇല്ല പൊതുവായിട്ടില്ല അങ്ങനെ ഈ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ പൊതുവായിട്ടുള്ള ഘടകങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ് എച്ച് സി എഫ് എന്ന് പറയുന്നത് എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാക എന്ന് പറയുന്നത് ഉസാക ഉസാക എന്ന് പറയുന്നത് ഇവിടെ ആരൊക്കെ പൊതുവായിട്ടുള്ള ഘടകങ്ങളിൽ ഒന്നുമുണ്ട് ഉണ്ട് അപ്പോൾ ഒന്നേ ഗുണിക്കണം രണ്ട് സമം രണ്ട് അപ്പോൾ ആറിൻ്റെയും പത്തിൻ്റെയും എച്ച് സി എഫ് എന്ന് പറയുന്നത് എത്രയാണ് രണ്ടാണ് ആശയമാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് ആശയം എന്ന് പറഞ്ഞാൽ എത്രയാണ് രണ്ട് സംഖ്യകൾ രണ്ടോ അതിലധികമോ സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതുഘടകം ഏറ്റവും വലിയ പൊതുഘടകം എന്ന് പറയുന്നത് ഇവിടെ രണ്ടാണ് ഓക്കെ നമുക്ക് ഇനി വേറൊരു ഉദാഹരണം നോക്കാം ഓക്കെ ഞാനൊരു മൂന്ന് സംഖ്യകൾ പരിഗണിച്ചിട്ടുണ്ട് നാൽപ്പത്തിരണ്ട് അമ്പത്തിനാല് മുപ്പത്തിയാറ് അപ്പോൾ ഈ നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നത് നേരത്തെ പോലെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ ഘടകങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്കറിയാവുന്ന മെത്തേഡുണ്ട് നാൽപ്പത്തിരണ്ടിന് ആദ്യം നമ്മൾ കൊണ്ട് ഹരിച്ചു നോക്കും നാൽപ്പത്തിരണ്ട് രണ്ടും അരിച്ചു നോക്കിയാൽ ഇരുപത്തി ഒന്ന് ഇനി ഇരുപത്തൊന്നിനെ രണ്ടുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ എത്ര കൊണ്ട് ഹരിച്ചു നോക്കും മൂന്നുകൊണ്ട് ഹരിച്ചു നോക്കും അഭാജ്യ സംഖ്യകൾ കൊണ്ടാണ് നമ്മൾ ഹരിച്ചു നോക്കുക അപാചസംഖ്യകൾ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങിയവയാണ് അപ്പോൾ അപകട സംഖ്യകൾ അരിച്ച് നോക്കും മൂന്നൂർ അടിച്ചു നോക്കും ഏഴ് മൂന്ന് ഇരുപത്തൊന്ന് ഇനി അടിക്കേണ്ട ആവശ്യമില്ല രണ്ട് എന്തായി രണ്ട് മൂന്ന് ഏഴായി ഏഴ് അപായ സംഖ്യയായി ഓക്കെ ഇനി അതേപോലെ അമ്പത്തിനാലിന് നമ്മൾ അരിച്ചു നോക്കും അമ്പത്തിനാലിന് അരച്ച് നോക്കുമ്പോൾ ആദ്യം രണ്ടുകൊണ്ട് അരിച്ചു നോക്കാം രണ്ടൂരുകയാണെങ്കിൽ ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴിന് രണ്ടുകൊണ്ട് പോയില്ല അപ്പോൾ മൂന്നൂർ അരിച്ചു നോക്കി ഒൻപത് എറ്റ് മൂന്ന് ഇരുപത്തിയേഴ് അഗൈൻ മൂന്ന് മൂന്ന് ഒൻപത് അതും അപകടസംഖ്യയിലെത്തി ഇനി മുപ്പത്താറിന് അരച്ച് നോക്കാം മുപ്പത്താറിന് അടിച്ചു നോക്കുമ്പോൾ രണ്ടുകൊണ്ട് അരിച്ചാം പതിനെട്ട് പ്രാവശ്യം പിന്നെ പതിനെട്ട് രണ്ടും ഉണ്ട് വീണ്ടും ഹരിക്കാം ഒമ്പത് പ്രാവശ്യം പിന്നെ ഒൻപതിന് മൂന്നുകൊണ്ട് അരിക്കാം മൂന്ന് ഒൻപത് അപ്പോൾ ഇങ്ങനെ ഹരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണിച്ചാൽ നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്നതിൻ്റെ ഘടകങ്ങൾ ഒറ്റക്ക് കിട്ടും നാൽപ്പത്തിരണ്ടിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് രണ്ടുണ്ട് മൂന്നുണ്ട് ഏഴുണ്ട് അതായത് രണ്ടേ ഗുണിക്കണം മൂന്നേ ഗുണിക്കണം ഏഴാണ് നാൽപ്പത്തിരണ്ട് അർത്ഥം മൂന്ന് രണ്ട് ആറ് ആറ് ഏഴ് നാൽപ്പത്തിരണ്ട് ഇതേപോലെ അമ്പത്തിനാലിന് എഴുതി വയ്ക്കാൻ പറ്റും അമ്പത്തിനാല് എന്ന് പറയുന്നത് അമ്പത്തിനാല് എന്ന് പറയുന്നത് ആറ് ഗുണിച്ചാണ് രണ്ട് മൂന്ന് 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 ഇപ്പോൾ രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം മൂന്നാണ് അമ്പത്തിനാല് ഇതേപോലെ നമുക്ക് അടുത്ത് എഴുതാൻ പറ്റും മുപ്പത്തിയാറ് മുപ്പ മുപ്പത്തിയാറാണ് മുപ്പത്തിയാറ് എന്ന് പറയുന്നത് രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം മൂന്ന് ക്ലിയർ ആയല്ലോ നേരത്തെ പോലെ എല്ലാറ്റിലും പൊതുവായിട്ടുള്ള എത്ര ഘടകങ്ങളുണ്ട് നോക്കാം എല്ലാറ്റിലും രണ്ടുണ്ട് ഇവിടേം രണ്ടുണ്ട് ഇവിടേം രണ്ടുണ്ട് ഇവിടേം രണ്ടുണ്ട് അപ്പോൾ ഒരു രണ്ട് പുറത്തേക്ക് എഴുതാം രണ്ട് നമുക്ക് കോമൺ ആയിട്ട് കിട്ടി അതേപോലെ ഇവിടെയും മൂന്നുണ്ട് ഇവിടെയും മൂന്നുണ്ട് ഇവിടെയും മൂന്നുണ്ട് മൂന്നിലും മൂന്നിലുമുണ്ട് മൂന്നും എടുത്ത് പുറത്തേക്ക് എഴുതാം ഇനി ഏഴ് ഇവിടെയുള്ളൂ ഇവിടെ ഇല്ല ഇവിടെ ഇല്ല ഇവിടെ മൂന്നുണ്ട് ഇവിടെ മൂന്ന് പക്ഷേ ഇവിടെ മൂന്നില്ല അപ്പോൾ ഇനി കോമൺ കോമണായിട്ട് മൂന്നിലും ആയിട്ട് ഇനി വേറെ സംഖ്യകളില്ല അതുകൊണ്ട് രണ്ടേ ഗുണിക്കുന്ന മൂന്നെന്ന് പറയുന്നത് ആറ് ഈ ആറാണ് എച്ച് സി എഫ് ആരുടെ സംഖ്യകളുടെ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നാൽപ്പത്തി രണ്ട് അമ്പത്തി നാല് മുപ്പത്തിയാറ് നാൽപ്പത്തിരണ്ട് അമ്പത്തിനാല് മുപ്പത്തിയാറ് ഈ മൂന്ന് സംഖ്യകളുടെ എച്ച് സി എഫ് എന്ന് പറയുന്ന സംഖ്യ ആറാണ് അർത്ഥം മനസ്സിലാക്കുക എന്താണ് അർത്ഥം നാൽപ്പത്തിരണ്ടിനെയും അമ്പത്തിനാലിനെയും മുപ്പത്തിയാറിനെയും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഖ്യ ആറാണ് എടായോ ആറാണ് നാൽപ്പത്തിരണ്ടിനെയും അമ്പത്തിനാലിനെയും മുപ്പത്തിയാറിനെയും നിശേഷം ഹരിക്കാൻ റിമൈൻഡർ ഇല്ലാണ്ട് ഹരിക്കാൻ പറ്റാവുന്ന ഏറ്റവും വലിയ സംഖ്യ ആറാണ് ആ ഏറ്റവും വലിയ സംഖ്യേനെയാണ് നമ്മൾ എച്ച് സി എഫ് അല്ലെങ്കിൽ ഉസാഖ എന്ന് പറയുന്നത് ഉസാഖ അല്ലെങ്കിൽ എച്ച് സി എഫ് എന്ന് പറയുന്നത് ആശയമാണ് ആദ്യം പറയുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പറയാം ആശയം ഇത്രയും മനസ്സിലാക്കുക എന്താണ് ഉസാഖ എന്നുള്ളത് ക്ലിയർ ആയല്ലോ